ബിജെപിയുടെ പൊളിറ്റിക്കൽ മാനേജ്മെന്റ് പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗ് ഇതൊക്കെ പലപ്പോഴും ബിജെപിയുടെ ശത്രുക്കളെ അസൂയപ്പെടുത്തുന്ന ചില ഘടകങ്ങളാണ്. ത്രിപുരയിൽ ഇക്കുറി ചർച്ചാ വിഷയമാകുന്നതും ഇതുതന്നെയാണ്. അതിന് കാരണമായത് ഒരു വനിതയും പ്രതിമ ഭൗമിക്. ഇത് ത്രിപുരയിൽ സിപിഎം കോട്ടയായ ധൻപൂർ പിടിക്കാനുള്ള ദൗത്യം ബിജെപി ഏൽപ്പിച്ച വനിതയുടെ പേരാണ്. ഏൽപ്പിച്ച ദൗത്യം അത് വളരെ ഭംഗിയായും കൃത്യമായും നിറവേറ്റിയ നാരീശക്തി. മാണിക് സർക്കാരിന്റെ കോട്ടയെ കാവി പുതപ്പിച്ച പ്രതിമ ഭൗമിക്. ഇപ്പോൾ പ്രതിമയാണ് താരം. പ്രതിമയ്ക്കുള്ള വിശേഷണങ്ങൾ നിരവധി. കേന്ദ്രമന്ത്രിയാകുന്ന ആദ്യ ത്രിപുര സ്വദേശിനി, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള രണ്ടാമത്തെ വനിത, ഇതാണ് പ്രതിമ ഭൗമിക്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, പടിഞ്ഞാറൻ ത്രിപുരയിൽ നിന്നും വിജയിച്ച സാമൂഹിക നീതി വകുപ്പിൽ കേന്ദ്ര സഹമന്ത്രിയായിരുന്ന പ്രതിമയെ ഒരു വിശേഷപ്പെട്ട ദൌത്യം ഏൽപ്പിച്ചാണ് ബിജെപി ഇക്കുറി നിയമസഭാ സ്ഥാനാർത്ഥിയാക്കി ത്രിപുരയിലേക്ക് അയച്ചത്. സിപിഎമ്മിന്റെ രാവണൻകോട്ട ഇതാണ്. മുൻ മുഖ്യമന്ത്രി മാണിക് സർക്കാർ തുടർച്ചയായി 25 വർഷം കൈവശം വെച്ചിരുന്ന ധൻപൂർ നിയമസഭയുടെ വിശേഷണം. ആ മണ്ഡലം പിടിക്കുക എന്നതായിരുന്നു പ്രതിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൌത്യം. 2018 ബിജെപിയുടെ തേരോട്ടത്തിലും സിപിഎമ്മിന് കൈമോശം വരാതിരുന്ന മണ്ഡലമാണ് ധൻപൂർ. അന്നും പ്രതിമയായിരുന്നു ഈ മണ്ഡലത്തിൽ മാണിക് സർക്കാരിന്റെ എതിരാളിയായി നിന്നത്. സിപിഎമ്മിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്കെതിരെ ശക്തമായ പോരാട്ടം പ്രതിമ കാഴ്ചവെച്ചു എങ്കിലും പ്രതിമ ഭൗമിക്കിന് അന്ന് വിജയിക്കാൻ നിർഭാഗ്യവശാൽ സാധിച്ചിരുന്നില്ല. ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിൽ അവർ രണ്ടാമതായി. എന്നാൽ യുപിയിലെ അമേഠി ലോക്സഭാ മണ്ഡലത്തിൽ സ്മൃതി ഇറാനി നടത്തിയതിന് സമാനമായ പ്രവർത്തനങ്ങളുമായി ധൻപൂർ നിയമസഭാ മണ്ഡലത്തിൽ പ്രതിമ ഭൗമിക് എന്ന ഈ സ്ത്രീ നിറസാന്നിധ്യമായി. തുടർന്ന് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പടിഞ്ഞാറൻ ത്രിപുരയിൽ നിന്നും വിജയിച്ചു കേന്ദ്രമന്ത്രിയായി. എങ്കിലും ധൻപൂരിനെ പ്രതിമ മറന്നില്ല. മണ്ഡലത്തിലെ ഏതൊരു ആവശ്യത്തിനും എംഎൽഎ മാണിക് സർക്കാരിനേക്കാൾ ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു നേതാവായി പ്രതിമ മാറുകയായിരുന്നു. പ്രതിമയുടെ വ്യക്തിപ്രഭാവത്തിനു മുന്നിൽ പരാജയപ്പെടുമോ എന്ന ആശങ്ക ഉള്ളതുകൊണ്ടാവും മാണിക് സർക്കാർ ഇക്കുറി ധൻപൂരിൽ നിന്നും മത്സരിച്ചില്ല എന്നതാണ് വാസ്തവം. എതിരാളി ആരാണ് എന്നത് ശ്രദ്ധിക്കാതെ പാർട്ടി ഏൽപ്പിച്ച ജനസേവനം എന്ന ദൌത്യം ചിട്ടയായി നിറവേറ്റിയ പ്രതിമ ഭൗമിക്കിനെ നേടി ഇത്തവണ അർഹിക്കുന്ന ആ വിജയം എത്തി. 3500 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ സിപിഎമ്മിന്റെ അഭിമാന മണ്ഡലം അവർ പിടിച്ചെടുത്തു. ഇത്രമേൽ ജനകീയയായ ഒരു നേതാവിന് കൃത്യമായ ദൌത്യങ്ങൾ നൽകി മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന ബിജെപിയുടെ രാഷ്ട്ര തന്ത്രജ്ഞതയാണ് പ്രതിപക്ഷ പാർട്ടികളും ഇടതു മാധ്യമങ്ങളുമൊക്കെ പൊളിറ്റിക്കൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗ് എന്നൊക്കെയുള്ള ഓമന പേരുകളിൽ പകുതി കളിയാക്കിയും അല്ലെങ്കിൽ പകുതി അസൂയയോടെയും ഒക്കെ വിശേഷിപ്പിക്കുന്നത്. വിശേഷണം എന്തുതന്നെയായാലും ലക്ഷ്യവും മാർഗവും സുതാര്യമാണ് എന്നതാണ് ബിജെപിയെ ഇന്ന് പ്രതിപക്ഷത്തിന് അപ്രാപ്യമായ ഒരു മഹാമേരുവാക്കി രാജ്യത്ത് നിലനിർത്തുന്നത്. രാഷ്ട്രീയ അനുഭവ പരിജ്ഞാനത്തിന്റെ ആത്മവിശ്വാസവും ഒപ്പം ബിജെപി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പിന്തുണയും ഉണ്ടെങ്കിൽ എന്തും സാധ്യമാണ് എന്ന് തെളിയിച്ച് പ്രതിമ ഭൗമിക ഭാവിയിൽ ബിജെപിയുടെ ത്രിപുരയിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായാലും അതിശയിക്കേണ്ടതില്ല എന്നാണ് ഇപ്പോൾ സംസാരം. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.